എന്നാടാ Welcome to Mama's Kitchen. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? ഇവിടെ ഭയങ്കര വെയിലായതുകൊണ്ടാന്ന് ഈ കോടയൊക്കെ ഇങ്ങനെ വിടുത്ത് പിടിച്ചോണ്ടിരിക്കുന്നേ. ഊണിനൊപ്പം എന്തൊഴിച്ചുകറിയാണ് ഉണ്ടാക്കുക എന്നുള്ളത് നമുക്ക് മിക്കവാറും ഒരു കൺഫ്യൂഷനുള്ള കാര്യമാണ് അല്ലേ? എല്ലാ ദിവസവും വേണമല്ലോ എന്തെങ്കിലുമൊക്കെ കറികൾ, എന്നും ഒരേ കറികൾ ഉണ്ടാക്കാനും പറ്റില്ല. അപ്പം എന്തെങ്കിലുമൊക്കെ ഒരു വെറൈറ്റി കറികളാണ് നമ്മളടക്കമുള്ള എല്ലാവർക്കും ഇഷ്ടം അല്ലേ? പ്രത്യേകിച്ച് വിരുന്നുകാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ചുകൂടി ഒന്ന് ശ്രദ്ധിക്കും, കുറച്ചുകൂടിയൊക്കെ ഒരു അടിപൊളി കറി ഉണ്ടാക്കാനായിട്ട് നമ്മളൊന്നുകൂടി ശ്രമിക്കും അല്ലേ? എല്ലാ ദിവസത്തേക്കാളും കൂടുതൽ, എല്ലാ ദിവസത്തേക്കാളും ഒരു പടി മുന്നിൽ കറികൾ നിൽക്കണമെന്ന് നമ്മൾ എപ്പോഴും ആഗ്രഹിക്കുകയും ചെയ്യും അല്ലേ? അത്തരത്തിലുണ്ടാക്കാൻ പറ്റുന്ന വളരെ സിമ്പിളായിട്ടുള്ളതും വളരെ ടേസ്റ്റിയുമായിട്ടുള്ള ഒരു ചാറുകറിയാണ് തക്കാളി പച്ചടി. വീട്ടിൽ തക്കാളി ഇരിപ്പുണ്ടോ? എന്നാൽ വേഗം പോയിക്കോളൂ, 5 മിനിറ്റ് മതി ഇത് റെഡിയാക്കാനായിട്ട്. അപ്പം വിരുന്നുകാരൊക്കെ ഉണ്ടെങ്കിൽ അവരിത് കഴിച്ച് കഴിയുമ്പോൾ എന്തായാലും നിങ്ങളോട് റെസിപ്പി ചോദിച്ചിട്ടേ പോവുള്ളൂ, അത് ഉറപ്പാണ്. അത്രയും സ്വാദിഷ്ടമായിട്ടുള്ള ഒരു ചാറുകറിയാണിത്. അപ്പം നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം താഴെയുള്ള കമന്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കല്ലേ. അപ്പൊ ഇനി നമുക്ക് തക്കാളി പച്ചടി ഉണ്ടാക്കാൻ പോവാം. നമ്മളില്ലേ, എനിക്ക് തോന്നി ഒരു ടൊമാറ്റോ ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ടായിരുന്നു, തൈര് ഇരിപ്പുണ്ടല്ലോ, ഒരു പച്ചടി തക്കാളി പച്ചടി അപ്പൊ അത് ഒരു ടൊമാറ്റോ കൊണ്ട് ഉണ്ടാക്കണോ? ഉച്ചത്തേക്ക് മാത്രം മതി, വെച്ചിരുന്ന അതിന്റെ ടേസ്റ്റ് മാറും, അതൊരു സുഖയില്ല. ഫ്രിഡ്ജിൽ കയറ്റി ഒന്നും വെച്ചാൽ കൊള്ളൂല. അപ്പൊ നമുക്ക് ഇതൊന്ന് കുനുകുനുവനറിയാം, മുറിച്ചിട്ടുണ്ട് നാലായിട്ട്, ചെറുതായിട്ട് അരിയണം കേട്ടോ, തീരെ ചെറുതായിട്ട്. പിന്നെ അത് അലുത്ത് പൊക്കോളും. അമ്മ ഇങ്ങനെയൊന്ന് കാണിക്കും, കത്തിക്കിച്ചിരി കുറവ്. നമ്മള് തക്കാളി പച്ചടി ഉണ്ടാക്കാനായിട്ട് തക്കാളി അരിഞ്ഞു, അരിഞ്ഞു. ഇനി നമുക്കത് അതിലേക്കില്ലേ, അതിനാവശ്യമുള്ള ഉപ്പ് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് വെക്കണം. സ്പൂണിട്ട് നമുക്ക് മിക്സ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒന്ന് ഉപ്പൊക്കെ പിടിച്ചു വരണം ഇതിലേക്ക്. ഞാനൊരു സ്പൂൺ എടുത്തോണ്ട് വരട്ടെ കേട്ടോ. അതിനു മുമ്പ് പറഞ്ഞേക്കാം, ഒരു 3 ടേബിൾ സ്പൂൺ തൈര ഞാൻ ഇതിന് എടുത്തേക്കണം, അത് മതിയാകും. അത്യാവശ്യം പുളിയുള്ള തൈര, അധികം പുളിയായി കഴിഞ്ഞാൽ കണ്ടമാനം പുളിപ്പ് വരും. നമുക്ക് പുളിപ്പ് അധികം ഇഷ്ടമില്ലാത്തതുകൊണ്ട് പാകം പുളിപ്പിനുള്ള തൈരാ നമ്മൾ എടുത്തത്. തൈര് ഒരു 3 ടേബിൾ സ്പൂൺ കാണും. ഇനി വേണമെങ്കിൽ വേറെ തൈര് നമുക്ക് ചേർക്കാം മിക്സ് ചെയ്ത് കഴിയുമ്പോൾ, ഇപ്പൊ അത്രേ എടുത്തിട്ടുള്ളൂ. പിന്നെ ഒരു ഒരു തേങ്ങാ പൊട്ടിച്ചതിന്റെ ഒരു മുറിയുടെ കാൽ ഭാഗം ചിരണ്ടിട്ടുള്ളൂ കേട്ടോ, പുളിപ്പ് അധികം ഇല്ലാത്ത തൈരായതുകൊണ്ടാണ്. പിന്നെ ഒരു 5-6 നമ്മുടെ പതിവ് കാന്താരി മുളക്, വെള്ള കാന്താരിയാണ്. പിന്നെ ഇഞ്ചി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി പതിവ് വേപ്പില. ഇത്രയും നമ്മൾ ആദ്യം അരച്ചെടുക്കണം, ശരിക്കും അരയണം. നമ്മൾ ഈ തേങ്ങയും ഇഞ്ചിയും വേപ്പിലയും പിന്നെ കന്തരിമുളകും കൂടെ അരയ്ക്കുമ്പോ സ്വല്പം തൈര് ചേർത്താട്ട അരയ്ക്കണത്. അതിന്നല്ല നമ്മൾ വേറെ ഇരിക്കണ തൈര് എടുക്കണം, ഇത് ഇതിന് മാത്രം മിക്സ് ചെയ്യാനുള്ള തൈര്. അപ്പൊ ഒരു 2 സ്പൂൺ തൈര് ഒഴിച്ചാൽ മതി ഇതിലേക്ക്. ഈ മോര് കറിക്കും തൈര് ചേർത്തുള്ള കറികൾക്കും ഒക്കെ മോരോ തൈരോ ചേർത്ത് അരച്ച കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. അപ്പൊ നമുക്ക് അരച്ചു കളയാം, ഇതൊന്ന് മിക്സ് ചെയ്തേ ചരയ്ക്കാം. ഉപ്പ് ചേർത്തത് ടൊമാറ്റോ മിക്സ് ചെയ്ത് വെച്ച ഉപ്പ് അതിലേക്ക് പിടിച്ചിരുന്നോളൂ നമ്മൾ അരച്ചു കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും. ഇതൊരു 10 മിനിറ്റ് പിടിക്കാൻ വേണ്ടി വെക്കണം ഇത്, ഉപ്പ് വരട്ടെ. എന്നിട്ടാണ് ഇതിലേക്ക് എല്ലാം കൂടെ ജോയിൻ ചെയ്യേണ്ടത്. ഞാൻ ഇത് അരച്ചെടുത്താലോ. തേങ്ങ ഇതിലേക്ക് ചേർക്കണം, ഇഞ്ചി, ഉള്ളി, അല്ല ഉള്ളി ഇല്ല, ഇഞ്ചി, കന്താരിമുളക്, വേപ്പില. ഈ തേങ്ങ അവിടെ ഇരിക്കട്ടെ. എന്നാന്ന് വെച്ചാൽ പുളിപ്പ് കുറവായത് കൊണ്ട് ചിലപ്പോ പച്ചടി ഉണ്ടാക്കുമ്പോ അല്ലെങ്കിൽ പുളിപ്പ് ഉണ്ടാവൂല. ഞാൻ ഇച്ചിരി ഞാൻ മാറ്റിയതാട്ടോ. ടേ ഇച്ചിരി ടേ തൈര് ഇത് മതി. ഇത് ഞാൻ ഇത്രയും തൈര് ഒഴിച്ച് എന്തിനാന്ന് വെച്ചാൽ ഇത് അരിഞ്ഞു കിട്ടാൻ മാത്രമല്ല,
പുളിപ്പും ഒക്കെ കുറവായതുകൊണ്ട് ഇച്ചിരി പുളി കിട്ടിക്കോട്ടെ എന്ന് പറഞ്ഞു കേട്ടോ. കുഴമ്പ് പോലെ കുഴമ്പ് പോലെ ഇത് അരഞ്ഞ് നന്നായിട്ട് അരഞ്ഞു കഴിയുമ്പോൾ ഒരു രണ്ട് മൂന്ന് കടുക് അതിലേക്ക് ഇട്ട് ഒന്ന് ചതച്ചെടുക്കണം. നമ്മള് കുഴമ്പ് പരുവത്തിൽ ഇത് അരച്ചെടുത്ത് മിക്സ് കണ്ടോ, കണ്ടു ഇതേ ഒരു കുറച്ചുള്ളത് കൊണ്ട് ഒരു രണ്ടു മൂന്ന് കടുകതേ അത് ഒന്ന് ചതവ പാടുള്ളൂ. കത് കിട്ട കടുകിട്ട് അരഞ്ഞു പോയി കഴിഞ്ഞാൽ കഴിക്കും. അത് ശരി, ഒന്ന് ഒന്ന് ചതച്ച് സാധാരണ കല്ലിൽ ചതച്ചാലും മതി. ഞാൻ ഇതിലേക്ക് എങ്ങനെ കറക്കാന്ന് ഓർത്ത ഒരു ഒരു സെക്കൻഡ് മതി കേട്ടോ. എന്നിട്ട് പിന്നെ മിക്സിങ് ഉള്ളൂ. അരി കല്ലിലേക്ക് ചേർക്കുക. എന്നിട്ട് നമുക്ക് ടൊമാറ്റോ ഇങ്ങനെ ചേർക്കണ്ടേ. കുക്കിംഗ് ഒന്നുമില്ലേ? ഒന്നുമില്ല, കുക്കിംഗ് ഇല്ലേ. പച്ചടിച്ച് കുക്കിംഗ് ഉണ്ടോ? അരയ്ക്കാൻ വെച്ചിട്ടുണ്ടോ? അടിപൊളി. ഇതിന് യാതൊരു കുക്കിംഗും ഇല്ല. ഇനി കടുക് വറുത്തിടണം നമ്മുടെ പതിവ്. അത്രേ ഉള്ളൂ, കടുക് ഉലുവയൊക്കെ ചേർത്ത് പട്ടൽ മുളക്. അത് ഞാൻ പറഞ്ഞില്ലേ നിങ്ങളെ പോലെ ഉള്ളവർക്കൊക്കെ വളരെ എളുപ്പം തയ്യാറാക്കാം. സമയമില്ലാത്തവർക്കേ എളുപ്പം. അതാത് നേരത്തെ കേട്ടോ നല്ലത്. ഇപ്പൊ കാലത്തെ ഉണ്ടാക്കിയ ഉച്ചക്ക് ഉപയോഗിക്കുക, വൈകിട്ടത്തേക്ക് എനിക്ക് ഇഷ്ടമല്ല കേട്ടോ. ഇരുന്ന് പിന്നെ കുക്കിംഗ് ഇല്ലല്ലോ, അതിനൊരു ഈ പച്ച അരപ്പൊക്കെ ചേർക്കണോണ്ട് നമുക്കൊരു രുചി കുറവ് വരും. വൈകിട്ടത്തേക്കാണ് വൈകിട്ട് ഉണ്ടാക്കുവാണെങ്കിൽ വൈകിട്ട് മാത്രം പിറ്റേ ദിവസത്തേക്ക് വെച്ചേക്കരുത്. ഇനി നമുക്ക് ടൊമാറ്റോ ചേർത്തട്ടെ, അരിഞ്ഞു വെച്ചിട്ടുണ്ടല്ലോ. ചേർക്കട്ടെ ടൊമാറ്റോയുടെ വെള്ളം കണ്ടോ, ഉപ്പ് വരട്ടി വെച്ചിട്ട്. ഇനി നമുക്ക് ഉപ്പും ഇതെല്ലാം നോക്കണം, എരിവൊക്കെ എങ്ങനെയാണ്. പുളിയൊക്കെ ഉള്ളതുകൊണ്ട് നല്ലതായിരിക്കും, നല്ലതായിരിക്കും. നല്ല കറിയാണ്, കടുക് വറുത്താലേ ഭംഗി വരുവോ. നോക്കട്ടെ കേട്ടോ ഉപ്പ്. നല്ല ഉപ്പ്, ഇഞ്ചിയുടെ ഒക്കെ സ്വാദും ഉണ്ട്. ഉപ്പ് ഇനി ചേർക്കണ്ട, ഉപ്പും ഉണ്ട് എരിവും ഉണ്ട് എല്ലാം ഉണ്ട് നമുക്ക് കടുക് വറുത്താലോ. കടുക് വറക്കാനായിട്ട് അമ്മ വെളിച്ചെണ്ണ തവയിൽ ഒഴിച്ചു കടുകിടുക കേട്ടോ. കടുകും ഒരു സ്വല്പം ഉലുവയാണ്, ഒരു രണ്ടു മൂന്ന് തരി ഉലുവ, ഇച്ചിരിയല്ലേ സാധനം ഉള്ളൂ. അതിനനുസരിച്ച് ചേർക്കുക ഉലുവ. അത് രണ്ട് ഇതിന് ചുമന്നുള്ളി കടുക് വറക്കാൻ ചേർക്കണില്ല, പച്ചടിക്ക് ചേർക്കൂല. ഇനി ഇത് മൂത്തു വരുമ്പോ നമുക്ക് പറ്റൽ മുളകും നമ്മുടെ പതിവ് വേപ്പില് ചേർത്ത് കടു പുറത്ത് വാങ്ങുക. എന്നിട്ട് നമുക്ക് അതിലേക്ക് ചേർക്കുക, അപ്പൊ തന്നെ കഴിക്കുക. വയ്യ, ഞാൻ കരുതി കാര്യം മറ്റു കറി ഉണ്ടെങ്കിൽ ഇതും കൂടെ ആക്കിയേച്ചു ഉച്ചയ്ക്ക് നമുക്ക് കഴിച്ചു കളയാറ്. അതല്ലേ നല്ല ഐഡിയ. പിന്നെ എന്നാന്നോ, പിന്നെ അത് കഴിഞ്ഞ് ഉണ്ടാക്കി വെച്ചാൽ വൈകിട്ടത്തേക്ക് കഴിക്കാൻ പറ്റുള്ളൂ. അപ്പൊ പിന്നെ ഉണ്ടാക്കി വെച്ചാൽ ഇതൊരു സുഖമില്ല, ഫ്രഷ് ആയിട്ടാ ഇത് നല്ലത്. ഞാനതിനൊരു കാരണം പറഞ്ഞില്ലേ, അരപ്പ് ചൂടാക്കാത്തതുകൊണ്ട്. ഇടുക കേട്ടോ അതെ, ചെറുതായിട്ടൊന്ന് മീഡിയം ഫ്ലെയിമിൽ ഇട്ടാ മതി. മീഡിയമാണ് മീഡിയത്തിന്. ഇനി ഓഫ് ചെയ്യുക കേട്ടോ. ഇതേ കഴിഞ്ഞു, നമുക്ക് അതിലേക്ക് ചേർക്കാം ഭംഗി ചേർക്കും. ഇങ്ങനെയുണ്ട് നമ്മളെ ടൊമാറ്റോ പച്ചടി. അടിപൊളി, സൂപ്പർ സൂപ്പർ. ഇഞ്ചിയുടെ ടേസ്റ്റ് ഒക്കെ ശരിക്കും ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് വേറൊരു പ്ലേറ്റിലേക്ക് എടുത്ത് ഡിസ്പ്ലേ ചെയ്തോളൂ. എടുത്തു വെക്കട്ടെ എന്നാ, കൊണ്ടുപോയി വെച്ചിട്ട് വരാം. വീഡിയോ ഇഷ്ടമായോ എന്ന് പിന്നെ ചോദിക്കുന്നില്ല കേട്ടോ, കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി തന്നെ വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ എന്താ ചെയ്യുന്നേ, വേഗം പോയിട്ട് ലൈക്ക് ചെയ്യുക, അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വി ആർ വെരി ക്ലോസ് ടു 50,000 സബ്സ്ക്രൈബേഴ്സ്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ വേഗം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇപ്പോൾ തന്നെ നമ്മൾ വേഗം തന്നെ 50,000 സബ്സ്ക്രൈബേഴ്സ് ക്രോസ് ചെയ്യട്ടെ. ഒപ്പം നമുക്കൊരു ഇൻസ്റ്റാഗ്രാം ഐ ഡി ഉണ്ട് കേട്ടോ, മൊമ്മാസ് ഡോട്ട് ഇപ്പം കൊടുത്തിട്ടുണ്ട്, കിച്ചൺ 65 എന്നാണ് ഇൻസ്റ്റാഗ്രാം ഐ ഡി. അപ്പോൾ അവിടെയും പോയിട്ട് വേഗം ഫോളോ ചെയ്യുക. അപ്പോൾ ഇനി മറ്റൊരു ബ്യൂട്ടിഫുൾ റെസിപ്പി ആയിട്ട് വീണ്ടും കാണുമ്പോഴേക്കും ബൈ.